ഇന്ത്യയിലേക്ക് എത്തുന്ന അമേരിക്കൻ പൗരന്മാർക്ക് കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകി അമേരിക്ക. ഇന്ത്യ ഇപ്പോൾ സുരക്ഷിതമായ ഒരു സ്ഥലമല്ല, തീരെ സുരക്ഷയില്ലാത്ത ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞാണ് അമേരിക്കൻ പൗരന്മാർക്ക് അമേരിക്കയുടെ ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മഹാരാഷ്ട്രയുടെ ഉൾപ്രദേശം മുതൽ തെലങ്കാന വരെ പോകണമെങ്കിൽ, അവിടങ്ങളിൽ അമേരിക്കൻ പൗരന്മാർക്ക് സന്ദർശനം നടത്തണമെങ്കിൽ സർക്കാരിന്റെ പ്രത്യേക അനുമതി വേണമെന്നും കുറിപ്പിൽ പറയുന്നു. ഇന്ത്യയിലെ ആഭ്യന്തര സുരക്ഷ തീരെ ശരിയല്ല എന്നതാണ് അമേരിക്ക ഇതിന് ന്യായമായി പറയുന്നത്. ഇന്ത്യയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു, ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങൾ കൂടിയിരിക്കുന്നു, ഇന്ത്യയിലെ ഒരു സ്ഥലവും സേഫ് അല്ല, ഇന്ത്യയിൽ പീഡനങ്ങൾ പെരുകുകയാണ്, ഇന്ത്യയിൽ ബലാത്സംഗങ്ങൾ പെരുകുകയാണ്, ഇന്ത്യയിൽ ഷോപ്പിംഗ് മാളുകൾ കേന്ദ്രീകരിച്ചും പൊതുസ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും പിടിച്ചുപറിയും ആക്രമണവും കൂടുകയാണ്. പാകിസ്ഥാൻ അതിർത്തിയിലെ 10 കിലോമീറ്റർ ചുറ്റളവ് ഭീകരവാദ സാന്നിധ്യമുണ്ട്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഭീകരാക്രമണം നടക്കാം. ഇന്ത്യയിലെ മാളുകളിൽ അതുപോലെ തന്നെ തിരക്കേറിയ സ്ഥലങ്ങളിൽ ഏത് സമയത്തിനും ഭീകരാക്രമണ സാധ്യതയുണ്ട് എന്ന വാദം നിരത്തിയാണ് ഇപ്പോൾ ഇത്ര വലിയ രീതിയിലുള്ള കർശന നിർദ്ദേശം നൽകി അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തല താഴ്ത്താവുന്ന, നാണിച്ച് കുമ്പിടാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. പല രാജ്യങ്ങളിലേക്കും അമേരിക്ക ഇത്തരം തങ്ങളുടെ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാഖിൽ പോകുന്നവർക്ക്, അഫ്ഗാനിസ്ഥാനിൽ പോകുന്നവർക്കൊക്കെ ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ അമേരിക്ക നൽകാറുണ്ട്. സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നവർക്കും അമേരിക്ക നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ആഭ്യന്തര സുരക്ഷ തീരെ ഇല്ലാതായിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കാണ്, ആഭ്യന്തര സുരക്ഷയ്ക്കും, അതുപോലെ തന്നെ രാജ്യത്തിന്റെ അതിർത്തികൾ കാത്തുസൂക്ഷിക്കാൻ തയ്യാറാവണം ശത്രുക്കളിൽ നിന്ന്, അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഉള്ളിലെ പൗരന്മാർക്കും, ഈ രാജ്യം സന്ദർശിക്കാൻ വരുന്ന വിദേശ പൗരന്മാർക്കും സുരക്ഷ കൊടുക്കുവാനും തയ്യാറാവണം. പക്ഷെ ഇവിടെ അമേരിക്ക വ്യക്തമായി പറയുന്നു അതിർത്തിയിൽ ഭീകര സാന്നിധ്യമുണ്ട്, ഇന്ത്യയിലെ മിക്കവാറും കര അതിർത്തികൾ പ്രശ്നബാധിതമാണ്, പല സ്ഥലങ്ങളിലും തീവ്രവാദ ആക്രമണങ്ങൾ നടന്നേക്കാം, ഇനി ഇന്ത്യക്ക് ഉള്ളിലേക്ക് വന്നെങ്കിൽ പോലും ഒരു പൗരന് സ്വതന്ത്രമായി യാത്ര ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യമാണ് പലയിടങ്ങളിലും ഉള്ളത്. ഒരു ഷോപ്പിംഗ് മാളിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം സ്ഫോടന സാധ്യതകളുണ്ട്, ഭീകരാക്രമണ സാധ്യതകളുണ്ട്, പീഡനങ്ങൾ വർദ്ധിച്ചു വരികയാണ്, സ്ത്രീകൾക്ക് സ്വതന്ത്രമായി നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയാണ്. ഇതിന് ആരാണ് ഉത്തരവാദി? ഇത്തരത്തിൽ ഇന്ത്യയെ കുറിച്ച് അമേരിക്ക മോശമായ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഉത്തരവാദി ഇന്ത്യൻ ഭരണകൂടം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ലക്ഷ്യം മറ്റൊന്നാണ്. ഇന്ത്യൻ ഭരണകൂടം ശ്രദ്ധ പതിപ്പിക്കുന്നത് മറ്റു മേഖലകളിലാണ്. വർഗീയ ധ്രുവീകരണം നടത്തുക, ജനങ്ങളെ ഭിന്നിപ്പിക്കുക, അധികാരം പിടിക്കുക, മറ്റ് സംസ്ഥാനങ്ങളിലെ ഭരണം അട്ടിമറിച്ചിട്ട് അവിടെ എങ്ങനെ അധികാരം പിടിക്കാം, ഇത് മാത്രമാണ് അവരുടെ ചിന്ത. മറ്റ് സംസ്ഥാനങ്ങൾ അട്ടിമറിച്ച്, ഭരണങ്ങൾ അട്ടിമറിച്ച്, അല്ലെങ്കിൽ MLA വിലക്കെടുത്ത്, MP വിലക്കെടുത്ത് ഭരണം എങ്ങനെ നേടാം, അധികാരം എങ്ങനെ നിലനിർത്താം എന്നാണ് ചിന്തിക്കുന്നത്. അല്ലാതെ ഈ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെക്കുറിച്ചോ ഈ രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷയെക്കുറിച്ചോ അവർക്ക് യാതൊരു ബോധ്യവുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങൾ പെരുകി വരുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക പോലുള്ള, നമുക്കറിയാം അവരുടെയൊക്കെ രഹസ്യാന്വേഷണ ഏജൻസികൾ എന്ന് പറഞ്ഞാൽ അത്ര വിജിലന്റ് ആയ രഹസ്യാന്വേഷണ ഏജൻസികളാണ്. ഈ രഹസ്യാന്വേഷണ ഏജൻസികൾ കൊടുക്കുന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് സർക്കാർ ഇത്തരം നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നത്. അതിന് നിസ്സാരമായി കാണേണ്ടതില്ല. നമുക്കറിയാം ഉക്രൈൻ റഷ്യ വിഷയത്തിൽ ഉക്രൈന് വ്യക്തമായ മുന്നറിയിപ്പ് അമേരിക്ക കൊടുത്തിരുന്നു. അന്ന് ഉക്രൈൻ പ്രസിഡന്റ് അത് തള്ളിക്കളയുകയാണ് ചെയ്തത്, അമേരിക്ക വെറുതെ പറയുകയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അമേരിക്ക കർശന നിർദ്ദേശം കൊടുത്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റഷ്യ ഉക്രൈനിൽ അധിനിവേശം നടത്തിയത് നാം കണ്ടതാണ്. അതിനാൽ തന്നെ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഇത്തരം റിപ്പോർട്ട്, ഇന്ത്യയിൽ ഭീകരാക്രമണ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്ന, ഏത് സമയവും ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഈ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് വെച്ച് പൗരന്മാർക്ക് കൊടുക്കുന്ന ജാഗ്രതാ നിർദ്ദേശമൊക്കെ ഇന്ത്യ വളരെ രീതിയിൽ കരുതലോടെ എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായും തിരിച്ചടി ഉണ്ടാവുന്ന കാര്യത്തിൽ തർക്കമില്ല.